2009-ൽ ചാലിയാറിൽ മൂർക്കനാട് കടവിൽ തോണി മറിഞ്ഞ് 8 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിന് 11 വയസ്സ് പൂർത്തീകരിക്കുന്നു. 8 വിദ്യാർത്ഥികളുടെ സ്മാരകമായി കടവിൽ നിർമ്മിച്ച ഇരുമ്പ് നടപ്പാലം 2018-ലെ പ്രളയത്തിൽ തകർന്നിട്ടും ഇതേവരെ പകരം സംവിധാനം കണ്ടെത്താനായിട്ടില്ല. ബഡ്ജറ്റിൽ ഇതിനായി തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ഏതുതരം പാലം വേണമെന്നതിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. മൂർക്കനാട് സുബുലുസലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ 8 കുട്ടികളാണ് 2009-ലെ തോണി അപകടത്തിൽ മരണപ്പെട്ടിരുന്നത്. 25 കുട്ടികൾ കയറേണ്ട തോണിയിൽ അതിലധികമായി കുട്ടികൾ കയറിയതോടെ ചാലിയാറിന്റെ നടുവിൽ തോണി മറിഞ്ഞു. നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലാണ് മരണസംഖ്യ കുറച്ചത്. ഈ സമയത്തെ വലിയ ആവശ്യം പരിഗണിച്ചാണ് ഇവിടെ തൂക്കുപാലം നിർമ്മിച്ചത്. ഈ തൂക്കുപാലം 2018 ഓഗസ്റ്റ് മാസത്തിൽ ചാലിയാറിലുണ്ടായ കുത്തൊഴുക്കിൽ പകുതി ഭാഗവും ഒലിച്ചുപോയി. ഈ പാലം പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ 2009 നവംബർ 4-നാണ് നമ്മളെ നാടിനെ ആകെ നടുക്കിയ ആ സംഭവം നടന്നത്. മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8 വിദ്യാർത്ഥികൾ മരിച്ച ആ സംഭവത്തിന് ഇന്ന് നവംബർ 4 11 വർഷം തികയാണ്. ഏറെ വേദനിപ്പിക്കുന്ന രംഗമാണ്. ഗവൺമെൻറ് ദുരന്ത സ്മാരകമായി നിർമ്മിച്ച ഒരു പാലമായിരുന്നു മൂർക്കനാട് സ്കൂൾ കടവ് നടപ്പാലം. ആ നടപ്പാലം തകർന്നിട്ട് 2 വർഷം പൂർത്തിയായി. ഇതിന് പുതിയ പാലം നിർമ്മിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ കാലം അത്രയും അത് സാധിക്കാത്തതിലുള്ള ഒരു പ്രയാസമാണ്. പാലം നിർമ്മിക്കാൻ ബജറ്റിൽ 6,30,00,000 രൂപ പണം വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ പാലം ഏത് തരത്തിലുള്ളതാകണമെന്ന തർക്കം തുടരുകയാണ്. ഇപ്പോഴും നടപ്പാലം മതിയെന്നും അതല്ല ചെറുവാഹനങ്ങൾ കടന്നു പോകുന്ന ഒറ്റവരി കോൺക്രീറ്റ് നടപ്പാലം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ നവംബർ 4 ഞങ്ങൾക്കൊരു ദുഃഖദിനമാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലെ സുബുലുസലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 8 വിദ്യാർത്ഥികളാണ് തോണി അപകടത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മരണപ്പെടുന്നത്. ചീഫ് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നും ഒരു കടലാസ് വന്നിട്ടുണ്ട്, 6,00,00,000 രൂപ ബജറ്റിൽ 6,30,00,000 രൂപ രണ്ട് ഭാഗമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഞങ്ങളൊരു എസ്റ്റിമേറ്റ്, ഒരു വാഹനം പോകുന്ന രീതിയിലേക്കുള്ള ഒരു എസ്റ്റിമേറ്റ് രൂപം നൽകി, പിന്നെ അതിനാവശ്യമായുള്ള സ്ഥലം പഞ്ചായത്തുകൾ വിട്ടുതരാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ നിലയിലേക്ക് ഈ കുട്ടികളുടെ സ്മരണ നിലനിർത്താൻ ഉതകുന്ന രീതിയിൽ ഒരു വാഹനം പോകുന്ന രീതിയിലേക്കുള്ള ഒരു പാലം അനുവദിച്ച് കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ കുട്ടികളെ എന്നെന്നും നാട്ടുകാർ സ്മരിക്കുന്നു. തർക്കം തീർക്കാൻ പൊതുമരാമത്ത് പാലം വിഭാഗം ചീഫ് എഞ്ചിനീയർ അന്തിമ തീരുമാനത്തിനായി സർക്കാരിലേക്ക് കത്തെഴുതി മറുപടിക്കായി കാത്തിരിക്കുകയാണ്. ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ അരീക്കോട് ഊർങ്ങാട്ടിരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.